കർണാടകയിലെ ഷിരൂരിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുൻ ഉൾപ്പെടെയുള്ള 3 പേർക്കായുള്ള തെരച്ചിൽ ദുഷ്കരമാണ്. ഗംഗാവല്ലി നദിയിൽ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ നിരവധി തവണ ഡൈവ് ചെയ്തെങ്കിലും മരങ്ങളുടെ അവശിഷ്ടങ്ങൾ കാരണം ലോറിയുടെ അടുത്തെത്താനായില്ല. ഗോവയിൽ നിന്ന് ഡ്രഡ്ജിംഗ് മെഷീൻ എത്തിയാൽ മാത്രമേ മരങ്ങൾ നീക്കം ചെയ്യാനാകൂ. എന്നാലും AKM അഷ്റഫ് MLA തന്നെ നമ്മോടൊപ്പം ചേരുന്നു. AKM, എന്താണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഒരു സാഹചര്യം? നമ്മൾ ഇന്നലെ ആ ഒറ്റ മണിക്കൂർ കൊണ്ട് നമ്മുടെ ഭാരത് ബൻസിന്റെ വീൽ ജാക്കിയൊക്കെ കിട്ടിയ സ്ഥിതിക്ക് ഇന്ന് രാവിലെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് തെരഞ്ഞെടുപ്പ് ആരംഭിച്ചത്. ഇന്നലാണെങ്കിൽ ഈശ്വർ മൽപ്പേയുടെ ടീം മാത്രമായിരുന്നു. ഇന്ന് നേവി ഉണ്ട്, SDRF ഉണ്ട്, NDRF ഉണ്ട്. ഈശ്വർ മൽപ്പേയുടെ ഫുൾ ടീമാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ മുങ്ങിത്താഴ്ന്ന് വലിയ രീതിയിൽ തെരച്ചിൽ നടത്തിയത്. നിങ്ങളൊക്കെ മീഡിയാസൊക്കെ ഇന്ന് ഡയറക്റ്റ് തൊട്ടടുത്ത് നിന്ന് ഈ ദൃശ്യങ്ങളൊക്കെ ലോകത്തോട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മുങ്ങൽ വിദഗ്ധർ പുറത്ത് വന്ന് കലക്ടറോടും MLA ഞങ്ങളോടും ഷെയർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എത്ര അവർ ആഴത്തിൽ പോയാലും കുറേ മരങ്ങൾ, ഈ മണ്ണിടിച്ചിലിന്റെ സമയത്തുണ്ടായ വലിയ വലിയ മരങ്ങളും പാറക്കെട്ടുകളല്ലാതെ വേറെ ഒരു സാധനങ്ങളും ടച്ച് ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെയാണ് ഇപ്പോൾ പെട്ടെന്ന് ഇവിടുത്തെ കലക്ടറും SPയും ഇവിടുത്തെ MLAയും ഞാനും ആലോചിച്ചപ്പോൾ, ഞാനും അവരുമായി ആലോചിച്ച ഈ ആശയം അവരുമായി പങ്കുവച്ചപ്പോൾ, ഗോവയിൽ തുടക്കം മുതൽ നമ്മൾ പറഞ്ഞ ഡ്രഡ്ജിംഗ് മെഷീനെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. അന്ന് തന്നെ ഡ്രഡ്ജിംഗ് മെഷീന് തടസ്സം വന്നത് കൊങ്കൺ റെയിൽവേയിലെ മേൽപ്പാലവും നമ്മുടെ ഇവിടുത്തെ ഗംഗാവലിയുടെ ബ്രിഡ്ജുമാണ് തടസ്സം വന്നത്. കടൽ മാർഗം അതുകൊണ്ട് വന്ന് ഈ മുകളിൽ ഡൈവ് ചെയ്ത ആളുകൾ ചൂണ്ടിക്കാണിച്ച മരങ്ങളും പാറകളും മാറ്റാനുള്ള ഒരു ശ്രമം നടത്തിയാൽ മാത്രമേ ഭാരത് ബൻസിന്റെ അടുത്തേക്ക്, അർജുന്റെ അടുത്തേക്ക് നമുക്ക് എത്താൻ കഴിയുകയുള്ളൂ. അത് ഉടനെ ഉണ്ടാകുമോ? എപ്പോഴാണ് ഗോവ സർക്കാരുമായി ആശയവിനിമയം നടത്തിയോ? നമുക്ക് എപ്പോൾ കിട്ടും? ഇന്നലെ മുതൽ തന്നെ MLA ക്യാപ്റ്റനുമായി സംസാരിച്ചു, ഗോവ സർക്കാരുമായി ഇവിടുത്തെ കലക്ടർ സംസാരിക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നാളെ ഇൻഡിപെൻഡൻസ് ഡേ ആണ്. പരേഡും കാര്യങ്ങളായിട്ടുള്ള ഒരു പ്രയാസം അവർ പങ്കുവെക്കുന്നുണ്ട് ഇന്ത്യ മുഴുവനും. അപ്പൊ മറ്റന്നാൾ 16th അവരെത്തിക്കാനുള്ള ശ്രമം, ഇത് കടൽ മാർഗം കൊണ്ടുവരണം. അത് കൊണ്ടുവരുമ്പോൾ അതിന്റേതായ ടെക്നിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൂടിയുണ്ട്. എന്തായാലും ഡ്രഡ്ജിംഗ് മെഷീൻ ഇവിടെ എത്തിച്ചിട്ട് ഇത് മാറ്റിയാൽ മാത്രമേ ഇതിനെ നമുക്ക് ഈ തെരച്ചിലിന് കുറച്ചും കൂടി പ്രതീക്ഷ പകരുന്ന കഴിയുകയുള്ളൂ. കാരണം ഇതേപോലെ ഡൈവ് എത്ര ദിവസം നടത്തിയാലും താഴെത്തട്ടിലേക്ക് പോയി ആകെ കാണുന്നത് പാറക്കെട്ടുകളും ഈ മരങ്ങളല്ലാതെ വേറെ ഒരു സാധനം കയ്യിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഈ മറ്റൊരു കാര്യം, ഇപ്പോൾ MLA കാർബാർ MLA സൂചിപ്പിച്ചത്, നമ്മൾ ഈ കേരളത്തിൽ നിന്നുള്ള ഡ്രഡ്ജിംഗ് മെഷീൻ ഇപ്പോൾ 2 നോട്ട്സ് മാത്രമേ വെള്ളത്തിന് ഇതുള്ളൂ എന്ന് പറയുന്നു, ഉപയോഗിക്കാൻ പറ്റും. അതിൽ ഇപ്പോഴും ഒരു തീരുമാനം ആയില്ലേ? അല്ല, ഇന്ന് അവര് റിക്വസ്റ്റ് ലെറ്ററിന്റെ കാര്യം പറഞ്ഞിരുന്നു. ആ റിക്വസ്റ്റ് ലെറ്റർ ഇപ്പൊ അവർ അയച്ചു കൊടുത്തു. നമ്മുടെ കേരളത്തിന്റെ റിയാസ് മിനിസ്റ്ററുമായിട്ട് രാവിലെ സംസാരിച്ചിട്ടുണ്ട്. അവരയക്കാൻ വില്ലിംഗ് ആണ്. പക്ഷെ ഗോവയുടെ ഡ്രഡ്ജിംഗ് മെഷീനും നമ്മുടെ മെഷീനും ടാലി ചെയ്യുമ്പോൾ അത് വലിയ രീതിയിൽ വ്യത്യാസമുള്ള ഒരു സാധനമാണ്. അപ്പൊ ഏറ്റവും നല്ലത് ഗോവയിലെ ഡ്രഡ്ജിംഗ് മെഷീൻ എത്തിച്ചിട്ട് ഇത് തുടങ്ങാം എന്നുള്ളതാണ്. ഇത്തരം ഒരു സന്ദർഭത്തിൽ എന്തുകൊണ്ട് കേരളത്തിൽ ഇത് വൈകുന്നു? വളരെ വേഗത്തിൽ നമുക്ക് നടത്തേണ്ട, വളരെ അനുകൂലമായ ഒരു കാലാവസ്ഥയിൽ നമുക്കുള്ളത്. തീർച്ചയായും കേരളം ശ്രമിക്കുന്നുണ്ട്. രാവിലെ റിയാസ് മിനിസ്റ്ററുമായി സംസാരിച്ചിട്ടുണ്ട്. അവരും അവരുടേതായ രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ MK രാഘവൻ MPയും ഇവിടുത്തെ മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രിയായി സംസാരിക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും ഡ്രഡ്ജിംഗ് മെഷീൻ എത്രയും പെട്ടെന്ന് എത്തിച്ച് ഈ മുകളിലുള്ള ഇത് മാറ്റാനുള്ള ശ്രമം. കേരളത്തിൽ നിന്നുള്ള ഡ്രഡ്ജിംഗ് മെഷീൻ ഇവിടെ അത്യാവശ്യം ഇവിടെ എത്തിക്കേണ്ടതുണ്ട്. എനിക്ക് ആ ഡ്രഡ്ജിങ്ങിനെ കുറിച്ചിട്ട് അറിയാം. അതിനേക്കാളും ബെസ്റ്റ് ഗോവയിൽ എത്തിക്കുന്നത്. അതിൽ കേരളത്തെയും കൂടി നമ്മൾ ഇതിനൊരു പരാതി വേണ്ട. അതുകൂടി എത്രയും പെട്ടെന്ന് എത്തിക്കാനുള്ള ശ്രമം, ഇവർ റിക്വസ്റ്റ് ലെറ്റർ കിട്ടിയ സ്ഥിതിക്ക് നമ്മളെ മന്ത്രി ഇടപെട്ടിട്ട് അത് ഇങ്ങോട്ടേക്ക് അയക്കാനുള്ള ശ്രമം. അദ്ദേഹം ഇപ്പോഴും ആവർത്തിച്ച് പണം നൽകാൻ തയ്യാറാണ്. അത് ഒരു താല്പര്യക്കുറവ് കേരളത്തിന്റെ ഭാഗത്തുണ്ട് എന്ന് സംശയിക്കുന്നു. ഒരിക്കലുമല്ല, ദുരന്തമുഖത്ത് അങ്ങനെയല്ല. MLA അങ്ങനെ പറയുന്നുണ്ട്, പക്ഷെ അങ്ങനെയൊന്നുമല്ല. കേരളം എത്രയും പെട്ടെന്ന് എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നു. അതാണ് മഞ്ജുഷ്, ഇക്കാര്യത്തിൽ എത്ര പെട്ടെന്ന് ഈ തെരച്ചിൽ നടത്തുക, അതിനുള്ള ആ തീരുമാനങ്ങൾ ഉണ്ടാകുക, അത് തന്നെയാണ് AKM അഷ്റഫ് MLA നമ്മോടൊപ്പം പങ്കുവെക്കുന്നത്.